ഹലോ, ഹായ്, വെൽക്കം ടു എർലിംഗ് കാസിൽ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റാർട്ടറാണ്, മഷ്റൂം ഫാൻറ്റസി. ഇതിനായി നമ്മൾ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഫുൾ മഷ്റൂം, ഓൾ മഷ്റൂം. ഇത് നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും, ടിന്നിൽ വരുന്നതാണ്, ബ്രാൻഡ് ചെയ്ത് വരുന്നതാണ്. ഇതിനെ നമ്മൾ സ്റ്റഫ് ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ ഗ്രേറ്റഡ് ചീസ്, ചോപ്പ് പാസലി, സാൾട്ട് ആൻഡ് പെപ്പർ. ഇതിലധികം കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. പിന്നെ ക്രംസ്, പിന്നെ ഇതിനെ റോൾ ചെയ്യാനായിട്ടുള്ള എഗ്ഗ്, ബീറ്റ് ചെയ്ത എഗ്ഗ്, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള ഓയിൽ. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മളിതിനുള്ള സ്റ്റഫിങ്ങിനുള്ള മിക്സിങ് ഉണ്ടാക്കുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് ഗ്രേറ്റഡ് ചീസാണ്. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് എടുത്തു, ഇതിലേക്ക് കുറച്ച് പാഴ്സൽ ഇടുക, ലേശം സോൾട്ട്, ടേസ്റ്റിന് വേണ്ടി മാത്രം സോൾട്ട് ചേർക്കുക, ശകലം പെപ്പർ പൗഡർ. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതിനെ നമ്മൾ നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇതിൽ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല, കാരണം ചീസും പാഴ്സലും തമ്മിൽ മിക്സ് ആവണമെങ്കിൽ ശരിക്കും നമ്മുടെ കൈ തന്നെ ഉപയോഗിക്കണം, എന്നാലേ ഇത് നല്ലവണ്ണം മിക്സ് ആകത്തുള്ളൂ. നമുക്ക് ഈ മഷ്റൂം ആണ് എടുക്കേണ്ടത്. മഷ്റൂമിൻ്റെ ഉള്ളിലുള്ള സംഭവം, ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ സ്റ്റെം പൊടിച്ച് കളയുക, എന്നാലേ നമുക്കിത് സ്റ്റഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതിൻ്റെ സ്റ്റെം പൊടിച്ച് കളയാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്റ്റഫ് ചെയ്യാം. എന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്പ് പാഴ്സലി ആൻഡ് ഗ്രേറ്റഡ് ചീസ് മിക്സ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യുകയാണ്. സാധാരണ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ സ്റ്റാർട്ടറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന മഷ്റൂം ഫാൻറ്റസി. ഇപ്പോൾ നമ്മളതിനെ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ ക്രംസിൽ, ഇതിന് ചുറ്റും നല്ലവണ്ണം ക്രംസ് ഇതിനെ പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗാണ് ഇത്, നല്ലവണ്ണം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് ഈ മഷ്റൂം മുക്കിയതിന് ശേഷം ഇതിനെ ഈ ക്രംസിലിടുന്നു, നല്ലവണ്ണം ഒന്ന് പിടിപ്പിക്കണം. എന്നാലേ അല്ലെങ്കിൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ക്രംസ് നമ്മൾ ഇതിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതിൽ നമ്മൾ നല്ലവണ്ണം എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം, അതിനുശേഷം നല്ലവണ്ണം ക്രംസിനകത്തിട്ട് നല്ലവണ്ണം സ്റ്റിക്കാക്കുക. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ലവണ്ണം നല്ലവണ്ണം ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീടുകളിലാണെങ്കിൽ നമുക്ക് സാധാരണ പാം ഓയിലും യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പാൻ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞു, നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. പിന്നെ നിങ്ങൾ കണ്ടു, ഞാൻ ഫുൾ മഷ്റൂം എടുത്തു, അതിൻ്റെ സ്റ്റെം ഒടിച്ചു കളഞ്ഞു. അതിനുശേഷം അതിനകത്ത് നമ്മൾ പാഴ്സലി ആൻഡ് ചീസ്, ഇത് രണ്ടും മാത്രമേ അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ളൂ. ആവശ്യത്തിന് സോൾട്ടും പെപ്പർ പൗഡറും, അല്ലാതെ അതിനകത്ത് വേറെ ഒരു ഇൻഗ്രീഡിയൻസോ ഒന്നും തന്നെ ഇല്ല. വളരെ പെട്ടെന്ന് ഇതിന് ചെയ്തെടുക്കാം. ഓയിൽ ചൂടായി, നമുക്കിതിനെ ഓയിലിലേക്ക് ഇടാം. ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. വെരി സിമ്പിൾ, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നൊരു സ്റ്റാർട്ടറാണിത്. മഷ്റൂം സാധാരണ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഏകദേശം ആയിക്കഴിഞ്ഞു, നമുക്ക് ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം തന്നെ ഇത് നാപ്കിൻ പേപ്പറിലേക്ക് മാറ്റുകയാണ് ഞാൻ, കാരണം ഇത് ഓയിലിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. ഡീപ് ഫ്രൈഡ് ആയതുകൊണ്ട് കുറച്ച് ഓയിലിൻ്റെ അളവ് കൂടുതലാണ്. ഇതിനെ നമുക്കൊന്ന് നാപ്കിനിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിലെല്ലാം ഈ പേപ്പർ ശരിക്കും വലിച്ചു. അതിനുശേഷം നമുക്കിതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നമുക്ക് കുറച്ച് പാഴ്സലി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് സൈഡിൽ ഞാൻ ടൊമാറ്റോ സോസാണ് സൈഡ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ മയണേസോ അല്ലെങ്കിൽ ടാറ്റാ സോസാണ് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് ഉപയോഗിച്ചും കഴിക്കാം, കാരണം വീട്ടിൽ നമുക്കും ടാറ്റാ സോസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സാധാരണ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന എത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ടൊമാറ്റോ സോസാണ്, അതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മഷ്റൂം ഫാൻറ്റസി, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സ്റ്റാർട്ടറാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും.